മുഴങ്ങിടുമേ സമയമിതാ തിരികൾ തെളിഞ്ഞിടുമേ നിമിഷമിതാ അണയാം വെളിവേദിയിൽ നുകരാം തിരുമൊഴികൾ ഒരു മനമായർപ്പിക്കാം അണയോ പ്രിയ സുതരേ ഉണരോ പ്രിയ ജനമേ അണയോ പ്രിയ സുതരേ ഉണരോ പ്രിയ ജനമേ സമയം മാഗതമായി നാഥനെ വരവേൽക്കാൻ സമയം മാഗതമായി നാഥനെ വരവേൽക്കാൻ ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു പുതിയ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിൽ ഫലങ്ങൾ നൽകുവാൻ സഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ്. ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമയിലൂടെ ചെയ്യാത്ത നന്മയുടെ പേരിൽ പീഡ അനുഭവിക്കുന്ന ധനവാൻ നമുക്ക് വലിയൊരു പ്രചോദനമാകട്ടെ. നമുക്ക് നന്മ ചെയ്യുവാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ പരമാവധി നന്മ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ധനവാന്മാരുണ്ട്, ലാസർമാരുണ്ട്. ധനവാൻ യാതൊരു ഉപദ്രവവും ചെയ്തില്ല എങ്കിലും നിത്യനരകത്തിലേക്ക് അവനെ എടുക്കപ്പെട്ടു. ലാസ് തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ ഇടയിൽ ജീവിച്ചതിന് ശേഷം സ്വർഗസൗഭാഗ്യത്തിലേക്ക് എടുക്കപ്പെട്ടു. നിത്യരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുക്കമുള്ളവരാകാം. ജീവിതത്തിലെ സഹനങ്ങളെ സ്വീകരിക്കുവാൻ നമ്മെ ഒരുക്കമുള്ളവരാക്കാം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ നന്മ ചെയ്യുവാൻ തയ്യാറുള്ളവരാകാം. നമ്മുടെ നിയോഗങ്ങളെ ഈ ബലിയോട് ചേർത്ത് കാഴ്ചവെക്കാം. ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈ ബലി അർപ്പിക്കാം. കത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേന്നീണ ഒരുമയോടി ബലി അർപ്പിക്ക അനുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്ക ഭൂമിയിലെങ്ങും
മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നോട് ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ലിഹന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കാൻ പാർക്കണമേ അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ഭാവികളായ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥായ നേക്കും ആമേൻ പാടും നിൻ പുകളെങ്ങും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ നനവരദം കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങേ വാഴ്ത്തും ഞാൻ തലമുറ യോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും സമാധാനം നമ്മോടുകൂടെ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിന് പരിമള ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ ശ്രദ്ധത്തിന് ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന് പ്രതിഷ്ഠനാകുന്ന അങ്ങേ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തേനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവി ഉദ്ധമരീക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സ്വതിമായും എന്നുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. നിങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ ആമർത്തേനേ. നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംരീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയർഹനും ബലവാനും അമർത്യനുമായ കർത്താവേയും, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്നകരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടിയുണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു. വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാവുകയില്ല. ഞാൻ നീതിയെ അളവു ചരടും ധർമ്മനിഷ്ഠയെ തൂക്കുകട്ടയും ആക്കും. കന്മഴ വ്യാജത്തിൻ്റെ അഭയസങ്കേതത്തെ തൂത്തെറിയും. പ്രവാഹങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കളയും. മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കും. പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോധമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും. അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും. പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും.
പകലും രാത്രിയും അത് ഉണ്ടാകും. അതിൻ്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതിയുളവാക്കും. നിവർന്നു കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ്. പെരാസീം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തൻ്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും. അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ്. ഗിബയോൻ താഴ്വരയിൽ വച്ച് എന്ന പോലെ അവിടുന്ന് ക്രുദ്ധനാകും. അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവൻ്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വിധി ഞാൻ കേട്ടു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ച് മാത്രമാണോ സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു, അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു. തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്? ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത്? ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയാണെന്ന് ആണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത്. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്താപിക്കാത്തവരായി അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുവേ, സ്തുതി. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ലൊരാശയമേ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. യജമരുഗന പുരിത കവിതൻ തുലിക പോലെ നാവിപ്പോൾ, താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും
സ്തുതി ഉയരട്ടെ ആദി മുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ ലൂക്കാരീസ നമ്മുടെ കർത്താവ് യേശുവും സിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഒരു ധനവാൻ ഉണ്ടായിരുന്നു അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാൻ്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകളുയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കുവാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രാഹം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ വലിയൊരു ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാനോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് 5 സഹോദരങ്ങളുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രാഹം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രാഹമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും അബ്രാഹം അവനോട് പറഞ്ഞു മോശയെയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ല എങ്കിൽ മരിച്ചുവരുന്ന ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ദൈവകൃപയാൽ കൊതമങ്ങിൻ്റെ ഉപദേശമെത്രാനായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നമ്മുടെ രൂപതയിലെ വൈദിക സഹോദരന്മാർക്കും സന്യാസിനി സന്യാസികൾക്കും ആത്മായ വിശ്വാസികൾക്കും എഴുതുന്നത് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും ആചരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സുകളിൽ ആത്മീയ ഊർജവും അഭിമാനബോധവും നിറയ്ക്കുന്ന ഈ നല്ല ദിനങ്ങളുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നേരുന്നു ഇത്തരം തിരുനാളുകളുടെയും ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെയും പൊതുജീവിതത്തെയും വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളെയും ആത്മാർത്ഥമായ ആത്മശോധനയ്ക്ക് വിധേയമാക്കാം പരിശുദ്ധയമ്മയും വിശുദ്ധ ജോൺ മരിയ വിയാനിയും തങ്ങളുടെ വിശുദ്ധമായ ജീവിതസാക്ഷ്യം കൊണ്ട് തിരുസഭയെ ആത്മീയമായി ശക്തിപ്പെടുത്തുന്നവരാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരരക്തസാക്ഷികളായവർ തങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച ജീവിതബോധ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലപാടുകളെടുത്തവരാണ് അതായത് സാഹചര്യം ഏതായാലും ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുന്നവരാണ് മാതൃകകളായി അംഗീകരിക്കപ്പെടുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലും ജീവിത സാക്ഷ്യം കൊണ്ട് വചനം പ്രഘോഷിച്ചവരാണ്
അപ്പസ്തോലന്മാരും ആദിമ ക്രൈസ്തവരും വിശ്വാസത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുക നൽകുന്ന അനേകരെ നമ്മുടെ സമൂഹത്തിലും കാണാനാകും. സുവിശേഷമൂല്യങ്ങൾക്ക് വേണ്ടി ജീവം സമർപ്പിച്ചവരും ത്യാഗപൂർണമായ സാഹചര്യങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്നവരെ പരിചരിക്കുന്നവരും വൃദ്ധരായ മാതാപിതാക്കന്മാരെ ത്യാഗപൂർവം കരുതുന്നവരും സുവിശേഷത്തിൻ്റെ പ്രേഷിത മുഖം സമൂഹത്തിന് മുമ്പിൽ പ്രതിഫലിപ്പിക്കുന്നവരാണ്. പ്രായമായവരും രോഗികളുമായ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുവാനും അവരുടെ കൂടെ ആയിരിക്കുവാനുമായി വിദേശത്തും നാട്ടിലും ഉള്ള ജോലിയും മറ്റ് സൗകര്യങ്ങളും ഉപേക്ഷിച്ച് വരുന്ന അനേകം മക്കളുണ്ട്. ഇങ്ങനെയുള്ളവരാണ് ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ ഗണത്തിൽ പെടുത്തുവാൻ സാധിക്കുന്നത്. പ്രേഷിത പ്രവചനത്തിൻ്റെ ഈ ശൈലിയാണ് ആധുനിക ലോകത്തിന് മുമ്പിൽ നാം പ്രകടമാക്കേണ്ടത്. അതായത് പ്രഘോഷണത്തിൻ്റെ ആധികാരികത പ്രവൃത്തികളിൽ അധിഷ്ഠിതമായിരിക്കണം. ഇനി മുതൽ എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ നാലാമത്തെ ഞായർ മുത്തശ്ശിയും മുത്തശ്ശന്മാരെയും പ്രായമായവരെയും പ്രത്യേകം ഓർക്കുവാനുള്ള ദിനമായി ആചരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. ആധുനിക ലോകം ശ്രദ്ധിക്കുന്നത് പറഞ്ഞു പഠിപ്പിക്കുന്നവരെയെല്ലാം മറിച്ച് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുന്നവരെയാണ് എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പായുടെ വാക്കുകൾ നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. നമ്മുടെ സുവിശേഷ പ്രഘോഷത്തിൻ്റെ ആധികാരികത കാരുണ്യ പ്രവൃത്തികളിൽ അധിഷ്ഠിതമായിരിക്കണം. ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന ശൈലി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. മാതാപിതാക്കളുടെ ജീവിത സാക്ഷ്യങ്ങളാണ് മക്കളുടെ മൂല്യബോധത്തിൻ്റെയും ധാർമ്മിക നിലപാടുകളുടെയും അടിസ്ഥാനം. നാം പരമ്പരാഗതമായി തുടർന്നു പോരുന്ന വിശുദ്ധമായ ശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഭക്തകൃത്യങ്ങളും കൃത്യതയോടെ പരിശീലിപ്പിക്കുവാനുള്ള അനുകൂലമായ സാഹചര്യം കുടുംബങ്ങളിലൊരുക്കുവാൻ മാതാപിതാക്കന്മാർക്ക് കടമയുണ്ട്. കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ധ്യാപ്രാർത്ഥന, വചനവായന, മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും സ്തുതി ചൊല്ലുന്നത്, ഒരുമിച്ചുള്ള ഭക്ഷണം, ഇവയെല്ലാം ഒരു നല്ല തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ആത്മീയ ഘടകങ്ങളാണ്. പ്രേഷിത ദൗത്യത്തിൻ്റെ സുപ്രധാനമായ മറ്റൊരു തലമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. വിശ്വാസത്തിൻ്റെ സാമൂഹ്യമാനം പ്രകാശിതമാകുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലാണ്. നമ്മുടെ ഈ പ്രാർത്ഥനകളും കൗതാശി ജീവിതവും പുണ്യപ്രവൃത്തികളും നമുക്കും ലോകം മുഴുവനും അനുഗ്രഹമായി മാറും. ദൈവസ്നേഹത്തെ പ്രതി നാം ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും സ്വർഗത്തിൽ വിലപ്പെട്ട സമ്പാദ്യമായി കൂട്ടിച്ചേർക്കപ്പെടും. നിത്യജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ മുന്നോട്ട് പോകുവാൻ ഇത് നമ്മെ സഹായിക്കും. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മാതൃരാജ്യത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം. വൈദേശിക ആധിപത്യത്തിൽ നിന്നും ഭാരതം സ്വതന്ത്രമായെങ്കിലും പലതരത്തിലുള്ള അടിമത്വം ഇന്നും നിലനിൽക്കുന്നുണ്ട്. വർഗീയ ചിന്തകളും സ്വജനപക്ഷപാതവും അഴിമതിയും സമൂഹത്തിൻ്റെ വിവിധ തുറമുകളിൽ ശക്തിപ്പെടുന്നത് ആശങ്കാജനകമാണ്. തിന്മയുടെ ഇത്തരം ബന്ധങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ധാർമ്മിക ചിന്തയും മൂല്യബോധവും വികസന കാഴ്ചപ്പാടുമുള്ള നല്ല നേതാക്കൾ കടന്നു വരണം. അവരുടെ നന്മ നിറഞ്ഞ ജീവിത സാക്ഷ്യം നാടിൻ്റെ സമഗ്ര വികസനത്തിന് കാരണമാകും. ഇത്തരം നല്ല നേതാക്കന്മാരെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം പൗരനെന്ന നിലയിൽ നമുക്കെല്ലാവർക്കുമുണ്ട്. ക്രിസ്ത്യാനിയെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. ഇത് സാധ്യമാകണമെങ്കിൽ സുവിശേഷത്തിലെ ഈശോയെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനുകരിക്കുവാനും അനുഗമിക്കുവാനും സാധിക്കണം. വിശ്വാസ പരിശീലനത്തിലൂടെയും വിശ്വാസ പ്രഘോഷണത്തിലൂടെയും ആഴപ്പെടുന്ന ആത്മീയ ബോധ്യങ്ങളും ജീവിത നിലപാടുകളും വിശുദ്ധമായ ജീവിത സാക്ഷ്യം കൊണ്ട് ഫലദായകമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകരുണയിൽ ആശ്രയിച്ചും ദൈവസ്നേഹത്തിൽ അടിസ്ഥാനമുറപ്പിച്ചും നമുക്ക് മുന്നോട്ട് നീങ്ങാം. കുടുംബങ്ങളുടെ സംരക്ഷകയും മാതാവുമായ ബിശുദ്ധകന്യകാമറിയത്തിൻ്റെ വിമലഹൃദയത്തിന് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം ആശീർവദിക്കുന്നു എന്ന് കോതമംഗലം മിത്രാസന മന്ദിരത്തിൽ നിന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കോതമംഗലം രൂപത അധ്യക്ഷൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ മുടിച്ചാതൃകൊണ്ട് നിന്ന് കർത്താവ് ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുതണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയത്തെ ചിന്തിക്കാനും അവളുടെ പ്രവർത്തന കഴിവിനെ പങ്കാളിക്കാനും സമ്മതിച്ച നിന്റെ ജനത്തിന് നടക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപോലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലേഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായ സുവിശേഷ വേല ചെയ്ത നീതിമാന്മാരോടൊപ്പം സ്വർഗഭാവത്തിൽ അർഹരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾക്കുണ്ടായ എതിർപ്പുകളും പ്രതിബന്ധങ്ങളും പ്രത്യാശയുടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷ സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പരിശുദ്ധ വില ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷകരുടെ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. മാമോസ സ്വീകരിക്കുകയും ജീവൻ്റെ രാധാൽ മുദ്രാകിച്ചതവർ ഭക്തിയുടെ സർദാരം കൂടെ വിശ്വാസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേ നിടഭൂമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടയുക നാം അഖിലരുമൊന്നായി സന്നിധി വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയുസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹന്മാരെ, ഏകജാതിൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട് രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉദ്ധാനം വഴി നീ മൗതത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ
മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാകപ്പെട്ട ഹൃദയത്തോടും കടുമാകപ്പെട്ട മനസാക്ഷിയോടും കൂടി അതിവിസ്തല നിർവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി നിങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസരംഗിക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല സൃഷ്ടികളിലുമുള്ളതിനും ഇവകൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവായി തീർക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യവരെ ശീകരിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിതവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാമോചനമോദിസായും ശരീരത്തിന്റെ ഒഴുപ്പും നിത്യായസി ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാർത്ഥാർക്കിസ്മാരും മെത്രാനുമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രിമാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ അരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിലും വിശ്വാസത്തിലുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് മരപ്പെട്ടുപോയ എല്ലാവരെയും മനസ്സുമരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവയിൽ നമുക്ക് സഹായത്തിന് രക്ഷിക്കും സുഖരാജനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ട നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷസമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങളാവുന്നത് വിരഹസ്യങ്ങളുടെ ശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്ന ഞങ്ങളെ അങ്ങ് കാരുണ്യ അതിരകത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറിച്ച് വിശ്വാസത്തോടും കൂടെ പരിഹർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ ഇവിടെ അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
നിസ്സിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാദൻ സഹവാസവുമേ നമ്മോടു തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ പിതാവാമ്രാഹം ഇസഹാക്യാകോബ് നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചരക താവാ ദൈവത്തിനു ബലിയ പീപ്പു ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മൗതമേറിയ തിരുത്തതിൻ്റെ ആരാധ്യമായ നാമമെല്ലാ അതിരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും ഒരുപോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവൻ്റെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു. മന്യവനവരുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുമോനും ഉന്നത വീഥിയിലോശാന കൃതാവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കഥഞ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതിനും അങ്ങയുടെ സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിസായിയുമായ
വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെയും അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മൃത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനധീനരായി അവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിനുദയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ എന്നോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധിഷ്ണു പിതാവുമായ മാർ ജോർജ് മെത്രാനു വേണ്ടിയും പുസ്തകതോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിത് ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇടവക സമൂഹത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായി ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദരത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നതയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം
അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായ അങ്ങ് യേശു എന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. നല്ല കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മുദ്രാന്മാർ, പുരോഹിതന്മാർ, ശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മമദീസാട് സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്ര തരും. പരിശുദ്ധ കതോലിക്ക സ്പുടസന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശുതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നദ്ധിയിൽ നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി സോമസിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ സ്ഥിരമായി അതോടൊപ്പം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇരപ്പിലെ വലിയ പ്രതിയാസയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ നാദരാ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ ഓഴു എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ദിവ്യതാനെ സുഗന്ധപൂർത്തമാക്കണമേ. അന്വേഷിച്ചുകൊണ്ടിരുന്നവരുടെ അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, നിന്നെ സൂക്ഷകരെ സുഗന്ധപൂർത്തമാക്കണമേ. കർത്താവായ ദൈവമേയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ജനത്തെയും ഇടവക സമൂഹത്തെയും സുഗന്ധപൂർത്തമാക്കണമേ. കർത്താവായ ദൈവമേയും ശേടത്തിരുക്കലുടെ സദൃശമായ ബലിപീഠത്തെയും പാവമോചകമായ തിരിച്ചരിക്കങ്ങളെയും സുഗന്ധപൂരിതമാക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപവും അതിനോടും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവാൻ
എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. ൃപയും പിതാവായ ദൈവത്തിൻ്റെയും സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെയും സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനതകളും കളങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശ്രമനാൽ പുറത്തിരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ അർപ്പണം ആത്മാക്കളുടെ കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായി അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും വന്ന് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളുടെ യാതനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്ന് ലഭിച്ച മനോവിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ദുഷ്ടാരോഗ്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും ശക്തനായ സർവീശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലുള്ളവർക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു കർത്താവും നമ്മളെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർണനീയമായ ഈ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാകമാർ പോലും ഭയഭക്തിയാദരങ്ങളോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ. സഹോദരരെ, അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യ കൂതാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും
എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ൂദാശയായി എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയോ മനസ്സിൻ ഭൂമി സ്നേഹക്കുളിരായി നിറയോ എന്നെ ഹൃത്തിൽ നിത്യമാരാധന സ്തുതി നാഥ ഞായറാഴ്ച ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധയമ്മയുടെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യ ദിനവുമാണ്. നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധയമ്മയോടൊപ്പം സ്വർഗത്തിലേക്ക് സംഭവിക്കുവാനുള്ള വലിയ കൃപയും ഉണ്ടാകുവാൻ വേണ്ടി ഈ ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഈ ആഴ്ചയിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് ഷാലു ജോസ് നിരപ്പേൽ 30 വയസ്സ് മരണമടഞ്ഞു. മതസംസ്കാര ശുശ്രൂഷ നടത്തി. സഹോദരന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കുർബാനയ്ക്ക് ശേഷം ഒപ്പീസ് ഉണ്ടായിരിക്കുന്നതാണ്. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേക്കാം. പരിശുദ്ധമാന കൃപാവർത്താസ്തൃകവും പരിശുദ്ധവും ജീവദായകമേ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യപ്പെടുന്ന മക്കളെല്ലാവർക്കും പിതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ഏകതാവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവജനങ്ങളെ പങ്കുകാരാക്കി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസരുടെ അങ്ങേ പകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ഞങ്ങളുടെ രക്ഷകന് നാഥനുമായ മിസിഹായി സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സത്വങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നേക്കും മമോദീസ വഴി ദേവി നമ്മെ പങ്കുകാരാക്കുകയും
വചനദാനം ദിവ്യരഹസ്യങ്ങളാൽ നമ്മെ സമ്പന്നരാക്കി ഇന്ത്യ കർത്താവും രക്ഷകനുമായി മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷം സാക്ഷ്യം വഹിക്കുവാനോട് നമ്മെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവൻ നയിച്ച് സഭയെ സമ്പന്നയാക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്താലും ശരീരങ്ങളാലും പരിപുഷ്ടരായ നമ്മെ ദൈവിക ജീവന്റെ പൂർണ്ണതയിലേക്ക് അവിടെ നയിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവും സിഹാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ, നല്ലവരത്തു വലം ഭാഗേ. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി പൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്ന അവനഭയം നീ നൽകണമേ മതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാംഗരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെ നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ വരാനന്ദിക്കും കർത്താവേ, നിൻ സോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ ഭൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കുമാമേ, തെളിവായെന്നുള്ളി നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ആജ്ഞയുടെ പാപങ്ങളിൽ മയസ്സുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തിരുത്തത്തിന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. കൈക്കൊള്ളണമേ ഹൃദയം കമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും വലിയ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും വലിയ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹ അബ്രഹാം ഇസഹാക്യാക്കോബ് മഹിദാസയർദൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയിൽ നാഥ തിരുസന്നിധി. ഒരു വത്സലരാം സ്ലീഹരുമൊരുപോൽ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥാം.
കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമൊടെ ദാസർ ചെയ്യും ബലിയിൽ നാഥ തിരുസന്നിധിയിൽ നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അകാത്തിന് ഞാൻ വിളിക്കുന്നു മരിച്ചുരപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി നാം പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്ന ഉയർപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും കർത്താവേ മരിച്ചവരെ നീരണാപൂർവ്വം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ഉദാഹരണ പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോട് ഏർപ്പിക്കണമേ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിസിഹായെ നിന്റെ കുരിശിൻ്റെ ആളത്തോടും ദൈവമാരുടെ അകമ്പടിയോടും കൂടെ വാനമേഹങ്ങൾ നീ പ്രതിഷ്ഠനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും മരുസുരക്ഷകരായി കബറടെ നീ ഒരുക്കുകയും ദുഷ്ടേനും നീതിമാന്മാരും വേർതിരിക്കപ്പെടുകയും ചെയ്ത ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാത്മനിസജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരനെ നീ സ്വീകരിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിന് നിന്റെ കൃപയും അനുഗ്രഹവും നിരതരം വസിക്കുമാറാകട്ടെ ഞങ്ങളുടെ പിതാവായ മർത്തോമാ സ്ലിഹായെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കനികാ മറിയമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യോസേ പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ വക മധ്യസ്ഥനായ യുസ്തഗിബ്രീ സഹദായേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്